ചർച്ചകളുണ്ട്. അത് വാഷിംഗ്ടണിലാണ്. അതിനുശേഷം ക്യൂബയിലേക്ക് പോകുന്നുണ്ട്. ഇതിപ്പോ ലോക കേരള സഭയുടെ ഒരു മീറ്റിംഗ്, അതുപോലെ പ്രധാനപ്പെട്ട ചില വ്യവസായികളെ കാണുന്ന പരിപാടികൾ, നിക്ഷേപകരെ കാണുന്ന പരിപാടികളാണ് ഒരു പരിപാടി. അതുപോലെ തന്നെ വേൾഡ് ബാങ്കുമായിട്ടുള്ള ചർച്ചകളുണ്ട്. അത് വാഷിംഗ്ടണിലാണ്. അതിനുശേഷം ക്യൂബയിലേക്ക് പോകുന്നുണ്ട്. ക്യൂബയിൽ കേരളവുമായി സഹകരിക്കാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇതെല്ലാം കേരളത്തിന് വളരെ ഗുണം ചെയ്യുന്ന പദ്ധതികളായിരിക്കും, പരിപാടികളായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ലോക കേരളസഭ അമേരിക്കയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മലയാളികളാണല്ലോ വരിക. അപ്പോൾ അവരെല്ലാം വരും. അവർക്ക് വലിയ തോതിൽ കേരളത്തിലെ, അവർ ഇവിടുന്ന് പോയവരാണ്, ഇവിടെ തന്നെ ഇടയ്ക്ക് വരുന്നവരാണ്. അപ്പോൾ അത്തരം ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഗുണകരമായ കാര്യങ്ങൾ വരും. പിന്നെ മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളത് എല്ലാം കേരളത്തിന് വലിയ ഗുണമുണ്ടാവുന്നതാണ്. കൂടുതൽ നിക്ഷേപങ്ങൾ വരും. ഇപ്പം നവകേരളം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ധാരാളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മേഖലയിലും ധാരാളം കാര്യങ്ങളും ഇൻട്രാക്ഷനും നടക്കുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും യോജിപ്പിച്ച് നടക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. മുമ്പൊരു 10-20 വർഷം മുമ്പുള്ളതിനേക്കാളും ലോകം തന്നെ മാറിയിരിക്കുന്നു, കേരളവും മാറിയിരിക്കുന്നു. അപ്പോൾ അത്തരം സാധ്യതകൾ നന്നായി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനൊരു കാര്യമായിട്ടിപ്പം ധൂർത്തിന്റെ കാര്യം എന്ന നിലയിലൊന്നും പറയുന്നതൊക്കെ ജനം മനസ്സിലാക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിലെ പകുതിയോളം വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ അതിലധികം ആളുകളിൽ നിന്നും, അതിലധികം വീടുകളിൽ നിന്നും ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ആളുകളുണ്ട്. അങ്ങനെ ലോക മലയാളിയാണ്, അല്ലാതെ കേരള മലയാളിയല്ല. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്താകെയുള്ളതാണ്. ഇത്തരം ആളുകളെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അവർക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്, അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ധൂർത്ത് എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ, അതൊക്കെ രാഷ്ട്രീയമായിട്ട് അവർ പറയുന്നതാണ്. പക്ഷേ ലോക മലയാളി, ലോകത്താകെയുള്ള മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം കാര്യങ്ങളുമൊക്കെ. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിൽ ആ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ നല്ലപോലെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും പുതിയ പിന്നെ സെൻറ്ററുകളും ജോലി സാധ്യതയും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടുന്നുള്ള ലോകത്താകെ വർക്ക് ചെയ്യുന്ന ആളുകളെ ആ മേഖലയിലുള്ള ചില പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും കാലം തെളിയിക്കും. ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളും വലിയ മുന്നേറ്റവും ഒക്കെ വരുന്നതിനുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം അവർ സൂക്ഷിച്ചോട്ടെ, പക്ഷേ പൊതുവിൽ കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് സഹകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്.